നിലമ്പൂർ നഗരവികസനം തടസ്സം നീങ്ങി. കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ രണ്ട് കെട്ടിട ഉടമകളും സ്ഥലം വിട്ടു നൽകുവാൻ സമ്മതമറിയിച്ചു. നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ പി വി അൻവർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങാടി വികസനവുമായി ബന്ധപ്പെട്ട് ഡിസൈൻസ് ഓണർഷിപ്പുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് അറിയാം. വളരെ വിശദമായ ചർച്ചയിൽ പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അവരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്നതാണ് അവസാനം മനസ്സിലായത്. അവർക്ക് കിട്ടിയ ഉപദേശവും അവർ മനസ്സിലാക്കിയ സംഗതികളും തമ്മിലുണ്ടായിരുന്ന അന്തരമാണ് ഇങ്ങനെ ഒരു ഇത് അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത്. ഏതായിരുന്നാലും ഇപ്പോൾ വിഷയങ്ങൾ പരിപൂർണമായും സംസാരിച്ച് ബോധ്യപ്പെടുകയും റോഡ് വികസനത്തിനാവശ്യമായി എല്ലാവരും ചെയ്തതുപോലെ അവരും ചെയ്തു തരാൻ തയ്യാറായിരിക്കുകയാണ്. കുറ്റമ്പാറ ഉസ്താദ അതിന്റെ നേതൃത്വത്തിലാണ് ഇരുന്നത്. തീരുമാനിക്കപ്പെട്ട സംഗതികളുടെ പ്രവൃത്തി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആരംഭിക്കാനും അത് പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം ഇന്നത്തെ ജനകീയ സമിതിയിൽ കുറ്റമ്പാറ ഉസ്താദിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം ഏറ്റെടുക്കുകയും ആ നിലക്ക് തന്നെ പരിപൂർണമായും സഹകരിക്കാമെന്ന് ഡിസൈൻസ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ലോഡ്ജും. കെട്ടിട ഉടമകൾ തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലൂടെ റോഡിനാവശ്യമായ ഡ്രൈനേജ് നിർമ്മിച്ചു നൽകും. അടുത്ത ദിവസം തന്നെ പ്രവൃത്തി ആരംഭിക്കും. ഇതോടെ നഗരവികസനം യാഥാർത്ഥ്യമാകും. വനം വകുപ്പിന്റെ മതിൽ ഇന്ന് പൊളിക്കും. പി വി അൻവർ എം എൽ എയുടെ ശക്തമായ നിലപാടിന്റെ വിജയം കൂടിയായി മാറി സ്ഥലമുടമകളുടെ തീരുമാനം. തടസ്സവുമായി നിന്നിരുന്ന രണ്ട് കെട്ടിട ഉടമകളും അവരുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കാളികളായി. യോഗശേഷം ഒന്നിച്ച് ചായ കുടിച്ചാണ് അവർ പിരിഞ്ഞത്. ഗതാഗത കുരുക്കു മൂലം വെറുപ്പുമുട്ടുന്ന നിലമ്പൂർ നഗരത്തിന് ടൌണിലെ റോഡിന്റെ വീതി കൂടുന്നത് ഏറെ ആശ്വാസമാകും. 5.5 കോടി രൂപ ചെലവഴിച്ചാണ് നഗരവികസനം നടക്കുന്നത്. വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്. എം എൽ എക്ക് പുറമെ അബ്ദുറഹ്മാൻ ദാരമി കൂറ്റൻപാറ, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, നഗരവികസനത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ച സ്കറിയാക്കിനത്തോപ്പിൽ പരന്തൻ നൌഷാദ്, പി എം ബഷീർ, എം എ വിറ്റാജ്, വിനോദ് പി മേനോൻ, യു നരേന്ദ്രൻ, അബ്ദുറഹ്മാൻ, ജോർജ് തോമസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. എസ് എസ് ഗോൾഡ്, പ്യുവർ ഗോൾഡ്, എസ് എസ് ഗ്രൂപ്പ്, നിലമ്പൂർ,